गुड मॉर्निंग ऑल ऑफ यू। गुड मॉर्निंग मैम। गुड मॉर्निंग मैम। गुड मॉर्निंग। हाउ आर यू ऑल? മഴയൊക്കെ മാറി? മോർണിംഗ് മാം. എങ്ങനെയുണ്ട് മഴയൊക്കെ നിങ്ങളുടെ അവിടെ? കുറഞ്ഞോ? നല്ലോണം പെയ്തുകൊണ്ടിരിക്കുന്നു. യെസ്, ഇപ്പോഴും പെയ്യുന്നു. ആഷിഖ് എവിടെയാ? ഞാൻ തൃശ്ശൂര്. ആഷിഖ്, തൃശ്ശൂര് അമ്മ വീട്ടിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ആ वीडियो ऑन चियातवर प्लीज टर्न ऑन योर वीडियोस आफ्टर दैट ओनली आई विल स्टार्ट फास्ट 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 यस एमएल हाउ आर यू वीडियो ओके ശരിയായല്ലോ അല്ലേ അല്ലേ യെസ് മാം എല്ലാവരും കണക്ഷൻ പ്രോബ്ലം കണക്ഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കേ, അപ്പോ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പഠിച്ചോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ഞാൻ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. വീഡിയോ ഓഫ് ചെയ്ത് വെക്കണ്ട, ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം മാത്രം പറയാം. ക്ലിയർ? Clear all of you? Yes, ma'am. Yes. Very good, very good. Okay. Chodyam idaanu. First question. Minna miningende pravartiye udaharichukonde kavi nalguna sandesham endu? Minna miningende pravartiye udaharichukonde kavi kavi aaranu ariyam ullu nalguna സന്ദേശം എന്ത്? ആർക്ക് പറയാം? ആർക്ക് പറയാം? ഒരാളും റെഡി അല്ല. മെൽവിന്റെ വീഡിയോ അവിടെ പോയി. യെസ്, മെൽവിൻ തന്നെ പറഞ്ഞോളൂ. മെൽവിൻ, യെസ് പറഞ്ഞോളൂ. ഐ വിൽ ഓൾസോ ഹെൽപ് യു. ഉള്ളൂറസ് പരമേശ്വര നായർ അയ്യരുടെ ഫുൾ നെയിം പറയണമെന്നില്ല, ഉള്ളൂരിന്റെ എന്ന് പറഞ്ഞാലും മതി. ഉള്ളൂരിന്റെ ഏതാ കൃതി? കൃതിയുടെ പേരൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ ബോർഡിൽ എഴുതി പ്രത്യേകമായിട്ട് പറഞ്ഞു തന്നതല്ലേ. ഇന്ന കൃതി ഇൻവെർട്ടഡ് കോമയിലൊക്കെ ഇട്ട് ഞാൻ കാണിച്ചു തന്നു. ഇന്ന കവിത കൽപ്പശാഖി എന്ന കവിയിൽ നിന്ന് നവയുഗോദയം എന്ന ഭാഗത്തിൽ നിന്ന് എടുത്ത വരികളാണ് വിശ്വദീപം. വിശ്വദീപമയം കവി മിന്നാമിനുങ്ങളെ രാത്രി. അതിനു മുമ്പ് ഉള്ളൂരിനെ കുറിച്ച് ഒരു സെന്റൻസും കൂടി പറയാനില്ലേ? ഏത് കവിത്രയത്തിലാണ് അദ്ദേഹത്തിന്റെ വിശേഷണം എന്തൊക്കെയാണെന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ആൻസറിലേക്ക് പോവാം. പ്രാചീന കവിത്രയത്തിൽ. പ്രാചീന അല്ല, അല്ല ആധുനിക കവിത്രയത്തിൽ പെട്ടതാണ് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ. ഉജ്ജ്വല ശബ്ദാഢ്യൻ, ഉലേഖ ഗായകൻ എന്നിവകളാണ് ഉള്ളൂരിന്റെ വിശേഷണങ്ങൾ. പിന്നെ ആധുനിക കവിത്രയത്തിൽ ഒരാളായ ഉള്ളൂര് ഇന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. രാത്രി മിന്നാമിനുകൾക്ക് വളരെ ഇഷ്ടമുള്ള സമയമാണ്. എല്ലാവരും വെളിച്ചം രാവ്
തന്റെ വെളിച്ചം ഇത്തിരി വട്ടത്തെ പ്രകാശിപ്പിക്കും. അത് അവർക്ക് അത് മറ്റേ നക്ഷത്രം വിളിച്ചെത്തി. തന്നാലായ പ്രകാശം അത് നന്മയാണ് മനുഷ്യർക്ക് മാത്രമാണ് നന്മ ചെയ്യാൻ ഒരു മടിയുള്ളത്. എന്തിനും സവിശേഷ ബുദ്ധിയുള്ളവരാണ് മനുഷ്യര്. അങ്ങനെയുള്ള മനുഷ്യർക്ക് എന്താണ്, ഒരു തീക്കോലരയ്ക്കാനോ അന്തിയാകുമ്പോ ഒരു തീക്കോലരയ്ക്കാനോ തിരികെ കൊളുത്താനോ ഒക്കെ മനുഷ്യർ മാത്രം എന്തിനാണ് മടിക്കുന്നത് എന്ന് നമ്മുടെ കവി ഇവിടെ ചോദിക്കുകയാണ് കേട്ടോ. അറിവില്ലായ്മ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ഇരുളടങ്ങി പോയ ഈരുളിലെല്ലാം വെളിച്ചം പകരേണ്ട പകരേണ്ടവരാണ് ആര്? മനുഷ്യർ. യെസ്, മനുഷ്യർ. അങ്ങനെയുള്ള മനുഷ്യർ എന്താണ്, എന്നിട്ടും വിഷാദവും നിരാശയും മൂലം മനസ്സിന്റെ വെളിച്ചത്തെ അവരെന്താ ചെയ്യുന്നേ, എന്ത് ചെയ്യുന്നു, വിഷാദവും എന്നിട്ടും വിഷാദവും നിരാശയും മൂലം മനസ്സിലെ വെളിച്ചത്തെ നമ്മൾ എന്താ ചെയ്യുന്നേ, അവിടെ മൂടി തന്നെ വെക്കും, കെടുത്തി കളയാണ്. എന്നിട്ട് എന്താണ്, എപ്പോഴും ഇരുട്ട് പരത്തുന്നവരായി മാത്രം മാറുകയാണ്. നന്മ പരത്തേണ്ട മനുഷ്യർ ഇരുട്ട് വിഷാദവും നിരാശയും മനസ്സിൽ ഇങ്ങനെ അടക്കി വെക്കുന്നത് കൊണ്ട് എല്ലായിടത്തും ഇരുട്ട് പരത്തുന്നവരായി മാറുകയാണ്, ഇരുട്ടിനെ മാത്രം പരത്തുന്നവരാവും. അങ്ങനെ എന്താണ്, പ്രതിസന്ധികളിൽ തളർന്നു വീഴാതെ തളർന്നു പോകാതെ വിഷമിക്കാതെ ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോവുക എന്ന് കവി നമ്മളെ എല്ലാവരെയും അല്ലെങ്കിൽ ഈ ലോകത്തെ തന്നെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. നന്നായി പഠിച്ചില്ല, അടുത്ത ദിവസത്തേക്ക് റെഡി ആവുക കേട്ടോ. ഓക്കെ, മേഘന ആർ യു റെഡി? യെസ് മാം. ചോദ്യം ഇതാണ്, അതായിരിക്കാം പൊരുളാ പ്രവർത്തിക്കജൻ ഹിതം മർത്യൻ അറിഞ്ഞു ചെയ്വോൻ. മർത്യന്റെ ഹിതം അറിഞ്ഞ് ദൈവം എന്താണ് ചെയ്തത്? ഇൻട്രൊഡക്ഷൻ വേണ്ടേ? ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ഉത്തരത്തിലേക്ക് വരിക, അതൊരു ശീലമാക്കുക കേട്ടോ. ഉള്ളൂരിന്റെ മഹാകവിയായ ഉള്ളൂരിന്റെ കൽപ്പശാഖി എന്ന കൃതിയിലെ നവയുഗോദയം എന്ന കവിതയിലെ ഒരു ഭാഗമാണ് വിഷം ദീപമയം എന്ന ഈ കവിത. ഉജ്ജ്വല ശബ്ദാടിനെന്നും ഉല്ലേഖ ഗായകൻ എന്നും ഉള്ളൂർ അറിയപ്പെടുന്നു. പകൽ മനുഷ്യന് ജോലി ചെയ്യാനുള്ളതാണ്, രാത്രി വിശ്രമിക്കാനും. സൂര്യൻ പകൽ നമുക്ക് വെളിച്ചം തരുന്നു, എന്നാൽ പകലിന് അത്രയും പെട്ടെന്ന് നമുക്ക് വിശ്രമിക്കാൻ വേണ്ട. അനുഗ്രഹമാണ് ഇതുപോലെ തന്നെ ജീവിതവും എങ്ങനെയാണ്, സുഖദുഃഖങ്ങൾ ഉള്ളതാണ്. സുഖദുഃഖങ്ങൾ കലർന്നതാണ്. രാത്രിയിലെ ഇരുട്ടിനെ ചന്ദ്രനും നക്ഷത്രങ്ങളും കൊണ്ട് കുറയ്ക്കുന്നത് പോലെ സുഖദുഃഖങ്ങൾ വരുമ്പോൾ തളരരുത്, അതിലും ഇത്തിരി ഘട്ടമുണ്ട്. വലിയ ദുഃഖത്തിലും പ്രത്യാശയുടെ ഒരു പ്രതീക്ഷ ഘട്ടമുണ്ട്. എന്താ, നമ്മളെ കുറിച്ചും അല്ലെങ്കിൽ ഈ ലോകത്തെ കുറിച്ചും എല്ലാം അറിയുന്ന ഒരാളാണ്. എല്ലാം അറിയുന്ന ഈശ്വരൻ മനുഷ്യന്റെ ഹിതം അറിഞ്ഞ്, അതുകൊണ്ടാണ് എല്ലാം അറിയുന്ന ഈശ്വരൻ മനുഷ്യന്റെ ഹിതം അറിഞ്ഞ് രാവും പകലുമായ ദിവസത്തെയും സുഖദുഃഖങ്ങളായി ജീവിതത്തെയും
നൽകിയിരിക്കുന്നത്. Thank you, Meghna. Very good. Okay. Then, one more question is the. ഏതൊരു ചോദ്യമാണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഇല്ലേ? ചോദ്യം കേട്ടോളൂ. ചോദ്യം ഇതാണ്, അഫ്സാന. അഫ്സാന, നൗ യു ക്യാൻ ഹിയർ. ഓക്കെ. വിളക്ക് കൈവശമുള്ളവനെങ്ങും സുവിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനും എന്നേർ അമൃതമയം, മനസ്സിൽ നൈരാശ്യം എഴുന്നവനോ മധ്യാഹ്നവും പ്രത്യഹം അർദ്ധരാത്രം ശുഭം പ്രതീക്ഷിപ്പവനേതുരാവും സൂര്യാംശുദീപ്തം പകൽ പോലെ തന്നെ. കമ്പയർ, താരതമ്യം ചെയ്യാനായിട്ട്. ഓക്കെ, ആർക്ക് പറയാം? വിഷ്ണുപ്രിയ, വിഷ്ണുപ്രിയ ഉത്തരം പറയാം. ഞാൻ പഠിച്ചിട്ടില്ല. ഇന്നലെ ഞാൻ അതിനു വേണ്ടിട്ടാണ് അന്ന് രാത്രി തന്നെ ഞാൻ സെൻഡ് ചെയ്ത് തന്നിരുന്നു, ഇല്ലേ? ഇത്തിരി നേരം വൈകിയെന്ന് വെച്ചാലും എനിക്കും ഇതുപോലെ തന്നെ വൈഫൈ പോകും വരും മഴയൊക്കെ ആയതുകൊണ്ട്, എന്നാലും അത് വന്ന സമയത്തിനുള്ള ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് അയച്ചു തന്നതാണ്. എന്നിട്ട് നിങ്ങൾ പഠിച്ചില്ല എന്ന് എക്സ്ക്യൂസ് പറയരുത്. ഓക്കെ, അടുത്ത ദിവസം ആദ്യം തന്നെ ഞാൻ ചോദിക്കൂ ട്ടാ. ഓക്കെ, എമിൽ, 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 ഒരനക്കൂല്ല. എമിൽ അവിടെ ഉണ്ടോ? നോ റിപ്ലൈ. അമാൻ, അമാൻ, യെസ് മാം, യെസ്. ഉത്തരം പറയാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. മഹാകവിയുള്ളൂരിന്റെ കൽപ്പശാഖി എന്ന കാവ്യത്തിലെ നവയുഗോദയം എന്ന കവിതയിലെ ഏതാനും വരികളാണ് വിശ്വദീപഭയം എന്ന കവിത. ആധുനിക കവിത്രയത്തിൽപ്പെട്ട ഉള്ളൂരിന് ഉജ്ജ്വല ശബ്ദാഢ്യൻ പിന്നെ ഉല്ലേദ ഗായകൻ എന്നും പേരുകളുണ്ട്. ഇൻട്രൊഡക്ഷൻ. ഓക്കെ അമാൻ, താങ്ക് യു. ദെൻ ഉത്തരത്തിലേക്ക് വരൂ. വിളക്ക് കൈവശമുള്ളവന് ലോകം പ്രകാശമാനാണ്, വെണ്മ മനസ്സിൽ സൂക്ഷിക്കുന്നവന് എല്ലാം അമൃതമയമാണ്, വെളിച്ചത്തേക്കാൾ ഇരുട്ടും നന്മയേക്കാൾ തിന്മയും വാഴുന്ന ഇക്കാലത്ത് ഉള്ളൂരിന്റെ വരികൾക്ക് വളരെയേറെ പ്രസക്തിയുണ്ട്. നന്മയുടെയും അറിവിന്റെയും ശുഭ ചിന്തയുടെയും വിളക്ക് കയ്യിലുണ്ടെങ്കിൽ മുന്നിലുള്ള ഏത് ഇരുട്ടിനെയും തിന്മയെയും നമുക്ക് കീഴടക്കാൻ കഴിയും. പ്രേമസംഗീതമെന്ന കവിതയിലെ ഈ വരികളുടെ ആശയം തന്നെയാണ് വിശ്വം ദീപമയം എന്ന കാവ്യഭാഗത്തും ഉള്ളൂർ ആവിഷ്കരിച്ചിരിക്കുന്നത്. സ്വർഗവും നരകവും ഇരുളും വെളിച്ചവും ശുഭവും അശുഭവും തീരുമാനിക്കുന്നത് നമ്മുടെ മനോഭാവം തന്നെയാണ്. നിരാശയുള്ള മനസ്സുള്ളവന് നട്ടുച്ചയും അർദ്ധരാത്രിയായി തോന്നും. ശുഭാപ്തി വിശ്വാസമുള്ളവന് ഏത് അർദ്ധരാത്രിയും പ്രകാശപൂരിതമാക്കാൻ സാധിക്കും. ജീവിതാവസ്ഥകളെ നോക്കിക്കാണുന്നതിലുള്ള വ്യത്യാസമാണ് കവി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വിവേകികളായവർ ശരിയായത് തിരഞ്ഞെടുത്ത് സ്വന്തം ജീവിതത്തെയും ചുറ്റുപാടുകളെയും വെളിച്ചം വിതറുന്നു. അല്ല,
അല്ലെങ്കിൽ നല്ലത്. ഓക്കെ, താങ്ക് യു അമാൻ. നൗ മൂവ് ഓൺ ടു ഓപ്പോസിറ്റ്. ഓപ്പോസിറ്റ് വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് എളുപ്പമായിട്ട് പറയാൻ പറ്റും, ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. ഹിതം വിപരീതം. ഹിതം, എനിബഡി നോസ് ഹിതം വിപരീതം? എനിബഡി? യെസ് യെസ്, ഹിതം വിപരീതം, അഹിതം. ഹിതം അഹിതം, അപ്പൊ ശുഭോ ശുഭം, അശുഭം. യെസ്, സാവിയോണോ പറഞ്ഞത്? ഓക്കെ സാവിയോ, താങ്ക് യു, വെരി ഗുഡ്. ഹിതം അഹിതം, ശുഭം അശുഭം, രണ്ടെണ്ണം പഠിച്ചു കഴിഞ്ഞില്ലേ. പ്രത്യാശ, പ്രത്യാശ എന്തായിരിക്കും? നിരാശ. യെസ്, ആരാ പറഞ്ഞേ? എമിൽ. യെസ്, വെരി ഗുഡ് എമിൽ. നോക്കാം, വിപരീതം, ഹിതം വിപരീതം, അഹിതം. ശുഭം വിപരീതം, അശുഭം. രണ്ടിനും ആ ചേർത്ത് നമ്മൾ എഴുതുകയാണ് ചെയ്തത് അല്ലേ? ആ ഈ വേർഡ് അങ്ങനെ തന്നെ അവിടെ എഴുതിയിരിക്കുകയാണ്. ദെൻ പ്രത്യാശ, പ്രത്യാശ വിപരീതം, നിരാശ. ഓക്കെ, പ്രത്യാശ നിരാശ. ദെൻ വിവേകം, എന്തായിരിക്കും വിവേകം? അവിവേകം. ആ ചേർത്തു വിവേകം എന്നുള്ള വേർഡ് അങ്ങനെ തന്നെ അവിടെ എഴുതി. ആരവിടെ മ്യൂട്ട് ചെയ്യാതെ വെച്ചിരിക്കുന്നേ, ഭയങ്കര ഡിസ്റ്റർബൻസ്. നോട്ട് ഡൗൺ ഓൾ ഓഫ് യു, എവരിബഡി നോട്ട് ഡൗൺ. അഹിതം, ശുഭം അശുഭം, പ്രത്യാശ നിരാശ. ആശ എന്നുള്ള ആ വേർഡ് ഇവിടെ അങ്ങനെ തന്നെ ഉണ്ട്. പ്രത്യാശ നിരാശ, വിവേകം അവിവേകം. ഓക്കെ, ആ ചേർത്ത് വിവേകം എന്നുള്ള വേർഡ് നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്തു. നോട്ടഡ്. എമേൽ? ഓക്കെ, ക്യാൻ ഐ റാം? യെസ് മാം. നെക്സ്റ്റ് വൺ, പര്യായം. പര്യായം, ദുഃഖം പര്യായം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ നമ്മളെ പോയം തുടങ്ങുന്നത് തന്നെ ആ വരിയിലാണ്. വിഷാദം. യെസ്, ഈ പോയം തുടങ്ങുന്ന വരി തന്നെ എന്താണ്? പോയം തുടങ്ങുന്ന വരി. യെസ്, ഒരു വേർഡ് കിട്ടിയില്ലേ, മാല്. മാല്, പുതിയ വേർഡുകൾ പഠിക്കുക. മാല്, ദെൻ വിഷമം, ശോകം, ദെൻ അഴൽ, ഖേദം, ഖിന്നത, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, മാല് പോയത്തിൽ തന്നെ ഫസ്റ്റ് വേടാ. മാലുള്ളതാണ് ഈ മഹി എന്ന് വെച്ചു, മാഴുകുന്നതെന്തിനു മനുഷ്യരേതാ. അവരിയിൽ ആദ്യം തന്നെയുള്ള വേർഡ് മാല്. വിഷമം എന്നുള്ളത് ഓൾറെഡി നമുക്കറിയാം, ശോകം അതും നിങ്ങള് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ? ദെൻ മഹി. എന്തോ നോട്ട്സിലോട്ടുള്ളതാണോ? യെസ്, ഞാൻ അയച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇനി വായിക്കുമ്പോ സംശയം വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് അയച്ചു തരാന്ന് വെച്ചു. അല്ലല്ല, ഓപ്പോസിറ്റ് പറഞ്ഞു, നാല് ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നു. ഹിതം അഹിതം, ശുഭം അശുഭം, വിവേകം അവിവേകം, പ്രത്യാശ നിരാശ. മഹി എന്തായിരിക്കും? മഹി പര്യായ പദം. പര്യായം എന്നും ചോദിക്കാട്ടോ. ഓക്കെ, ദെൻ അനദർ വേർഡ്,
ജഗത് ജഗത്ത് എന്ന് പറഞ്ഞാൽ ലോകം എന്നാണ്. മഹി ഭൂമി, അവനി ക്ഷിതി. അടുത്തത് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇത് വേടാണ്. മർത്യൻ, യെസ്. മനുജൻ, മനുജൻ. നരൻ, നരൻ. നരൻ നരൻ എന്നുള്ള വേർഡ് നമ്മൾ എന്തായാലും ഓർക്കും. മോഹൻലാലിന്റെ ഒരു സിനിമയൊക്കെയാണ് അല്ലെ, അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഓർക്കും അല്ലെ. ദെൻ പിന്നെന്താണ്? മനുജൻ. ദെൻ പിന്നെ എന്താ പറഞ്ഞേ? മാനവൻ. പറഞ്ഞോ. മർത്യൻ, അതും കറക്റ്റ് ആണ്. യെസ്, ദാറ്റ് ഓൾസോ കറക്റ്റ്. ദെൻ നിശ, അല്ല സോറി, കരച്ചിൽ പര്യായം. നോർദനം, യെസ്. ക്രന്ദനം, യെസ്. വിഷാദം, വിഷാദം ദുഃഖം അല്ലേ. ക്രന്ദനം, രോദനം. പഠിക്കുന്നുണ്ട് മാഴ്കൽ, മാഴ്കൽ. ദെൻ നിലവിളി എന്നും പറയാം. നിലവിളിക്കണെന്തിനാ നീ വെറുതെ എന്ന് ചോദിക്കില്ലേ അല്ലേ. വീട്ടില് നീ എന്തിനാ വെറുതെ അവിടെ നിന്ന് നിലവിളിക്കണേന്ന് വീട്ടിലെ അമ്മമാരൊക്കെ നമ്മളെ ചീത്ത പറയുമ്പോ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ നീ എന്തിനാണ് അവിടെ രോദനം നടത്തിയിരിക്കുന്നത് എന്നൊന്നല്ലല്ലോ ചോദിക്കാറ്, നിന്നെ വിളിക്കുന്ന എന്തിനാ എന്നാണ് ചോദിക്കാറ്. ഓക്കേ, ക്ലിയർ? നോട്ട് ചെയ്താ. ദെൻ മൂവ് ഓൺ ടു നെക്സ്റ്റ് വൺ, നിശ. രാത്രി രജനി, നിശീതിനി. രാത്രി രജനി, നിശീതിനി. ഇരുട്ടോ? ഇരുട്ട്, അന്ധകാരം. അന്ധകാരം, യെസ്. തമസ്, യെസ്. അന്ധകാരം, തമസ്, പോരട്ടെ. സൂര്യൻ. ആദിത്യൻ, ആദിത്യൻ, യെസ്. രവി, അർജുനൻ. അർക്കൻ ഈ പോയത്തിലുണ്ടല്ലോ, ഇനൻ പൊലിഞ്ഞാലുട്ടു പക്തിയൊക്കെ. അപ്പൊ ഏത് വേർഡ് എഴുതാം നമുക്ക്? ഇനൻ. ഓക്കേ, പുതിയൊരു വേർഡാണ് ഇനൻ. ആർക്കൻ, രവി, ആദിത്യ എന്നോ എഴുതാട്ടോ, കറക്റ്റ് വേർഡാണ്. സൂര്യൻ, ഇനൻ, അർക്കൻ, രവി, ആദിത്യൻ. അത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ദെൻ ശരീരം പര്യായം എന്താ? അത് ഞാൻ എഴുതുന്നില്ല, നിങ്ങൾക്ക് അറിയാം. മേനി, കായം. മേനി, തനു, കായം. കായം, ഗാത്രം, വപുസ്. കൊറേ ഉണ്ടല്ലേ. നക്ഷത്രം പര്യായം അതാണ് ശരിക്കും വേണ്ടതായിരുന്നെ. ഉടു എന്നാണ് തന്നിരിക്കുന്നത്, ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് അറിയാം അല്ലേ. താരം, താരകം. നക്ഷത്രം, താരം, താരകം. നക്ഷത്രം, നക്ഷത്രം. ഉടു, താരം,
താരകം ദെൻ നക്ഷത്രം. നായ ഉണ്ടോ? അത് നക്ഷത്രം. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയുന്ന വേർഡുകൾ തന്നെയാണ്. രണ്ടാം ക്ലാസ് തൊട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ നക്ഷത്രം എന്ന് എഴുതുമ്പോ ഇപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും. റായുടെ ചിഹ്നം എഴുതുമ്പോഴേ താ കഴിഞ്ഞിട്ടാണോ റായുടെ ചിഹ്നം, അതോ താക്ക് മുമ്പാണോ എന്നുള്ളത് ഇപ്പോഴും തെറ്റായിരിക്കും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ കണ്ണ് പര്യായം. കണ്ണ് എന്താണ്? കണ്ണ് പര്യായം നേത്രം, നയനം, അക്ഷി, ലോചനം, ഇതൊക്കെ അതിന്റെ പര്യായ പദം. നേത്രാമ്പു കണ്ണുനീര. ഓക്കെ, ദെൻ ദീപം പര്യായം. അതറിയാൻ വഴിയില്ല. ദീപം വിളക്ക്, പ്രതിദീപം, വിളക്ക്, വിളക്ക്, വിളക്ക്. ദെൻ പ്രതിദീപം. ഇത് എവിടെ നോക്കിട്ട് ആഷിക് പറയുന്നേ? പ്രദീപം, പിന്നെയോ സന്തോഷം. സന്തോഷോ? ദീപിക. ഈ രണ്ട് വേർഡിലും എന്താണ് ദീപം അങ്ങനെയുള്ള ആ വേർഡ് വന്നിട്ടുണ്ട്. അപ്പൊ കണക്ട് ചെയ്ത് പഠിക്കുക എളുപ്പത്തിന് ഓർത്ത് വെക്കാനായിട്ട്. ഓക്കെ, വിളക്ക്, പ്രദീപം. ദീപമാണ് അവിടെ പ്ര എന്നുള്ള വേർഡ് ചേർത്തു എന്ന് മാത്രം. ഓക്കെ, ദെൻ മിന്നാമിനുങ്ങ്. മിന്നാമിനുങ്ങ്, മിന്നാമിനുങ്ങ് എന്ന് പറയാറേ ഉള്ളൂ. അതിന്റെ പര്യായ പദം എന്താണെന്ന് അറിയണ്ടാവില്ല അല്ലേ? നല്ല രസമുള്ളതാണ്. ഇന്ദുഗോപം. ഇന്ദുഗോപം, ഗോപം എന്നാണ് ട്ടാ ഗോപം. ഗോ ഷോ അല്ല, ഗോപം, ഗോപി എന്നൊക്കെ പറയുന്ന പോലെ ഗോപം. ദെൻ അടുത്തത് എന്താണ് ഈ വേർഡ്? എന്താണ് ഈ വേർഡ്? നിശാമണി. തൈജസ കീടം. തൈജസ കീടം, വെറൈറ്റി ആയിട്ടുള്ള പേരുകളാണ്. ഇത്ര നേരം നമ്മൾ ചെറിയ ചെറിയ വേർഡുകളൊക്കെയാണ് പറഞ്ഞിരുന്നത് പര്യായ പദങ്ങൾക്ക്. പക്ഷെ ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പേരാണ് രണ്ടും. ഇന്ദുഗോപം, തൈജസ കീടം. ഇന്ദു ചൂടൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അല്ലേ? ഇന്ദു ചൂടൻ, ഇന്ദു ഗോപം എന്ന് കേട്ടിട്ടില്ല. അപ്പോ ഓർത്തു വെക്ക, ഇന്ദു ഗോപം, തൈജസ കീടം. ദെൻ നെക്സ്റ്റ് വൺ, ആകാശം. മാനം. ഒരു വേർഡ് കേട്ടോ, ഏത് വേർഡ് അത്? ഗഗനം. ഗഗനം, ഇതോ സെക്കൻഡ് വേർഡ്. അമ്പരം. അമ്പരം. ദെൻ വൺ മോർ വേർഡ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ട്, എന്ന് പറഞ്ഞിട്ട്. മാനവാനൊക്കെ ശരിയാട്ടോ, അത് പണ്ടേ പഠിക്കണതല്ലേ, അത് ഓൾറെഡി അറിയുന്നതല്ലേ. ഏ ഗഗനം, അമ്പരം, വിയത്ത്, പുതിയ വേർഡുകളും പഠിച്ചു വെക്കൂ. കിരണം പര്യായം. കിരണം, സൂര്യകിരണം. ആ യെസ്, സൂര്യകിരണം. രശ്മി. രശ്മി, രശ്മി, യെസ്.
സൂര്യന്റെ കതിരേറ്റു, സൂര്യ രശ്മി കതിർ. ദെൻ വേറെ ഏതൊക്കെ വേർഡ് അറിയാം? ബാഷ്പം. സൂര്യാംശു, പണ്ടത്തെ ഒരു പാട്ട് കേട്ടിണ്ടാവും മോഹൻലാലിന്റെ, സൂര്യാംശു ഓരോ വയൽ പൂവിലും എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടൊക്കെ ഉണ്ട്. അംശു അംശു. ദെൻ വൺ മോർ, മയൂഖം. ഒരു സിനിമയുടെ പേരുണ്ട് മയൂഖം. നല്ല പാട്ടുകളുള്ള ഒരു സിനിമയാണ് മയൂഖം എന്ന് പറഞ്ഞിട്ട്. അപ്പോ അതിന്റെയും സെയിം മീനിങ് ആണ്. നോട്ട് ഓഡിബിൾ, മേ ബി സം പ്രോബ്ലം. ഉറക്കം അതറിയാലേ. വേറൊരു വേർഡ് ഉണ്ട്, സുഷുപ്തി. സുഷുപ്തി, സുഷുപ്തി. ഇത് ഊവിന്റെ ചിഹ്നം കേട്ടോ, സായിയുടെ അടിയിൽ ഇട്ടേക്കണത് കേട്ടാ. ഊവിന്റെ ചിഹ്നം നിങ്ങൾ എഴുതിയില്ലേ, ഞാൻ അതിനോട് ചേർത്ത് എഴുതിന്ന് മാത്രം. സുഷുപ്തി, സുഷുപ്തി. അപ്പോ നമ്മുടെ പര്യായ പദങ്ങള് ഇവിടെ അവസാനിച്ചു. ഇത്രയും പര്യായ പദങ്ങളാണ് ഉള്ളത്. ചില വേർഡുകൾ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും, ചിലത് നല്ല പരിചയം ഉണ്ടാവില്ല. പരിചയമില്ലാത്തത് നന്നായി പഠിക്കുക. ഓക്കെ, ദെൻ മൂവ് ഓൺ ടു നാനാർത്ഥം. വേല നാനാർത്ഥം, വേലാർത്ഥം നമുക്കറിയാം, വേല പര്യായം അറിയാം നമുക്ക്. നാനാർത്ഥം എന്താണ്? ജോലി. യെസ്, ജോലി. ഉത്സവം. ആ, ഉത്സവം. മതപരമായ ഒരു ആഘോഷമാണ് വേല. നമ്മുടെ ഇവിടെ ഒക്കെ തൃശ്ശൂർ പൂരം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പറയാ അല്ലെ. അല്ലെ, വേല എന്ന് പറഞ്ഞാല് നമ്മുടെ പാലക്കാട് അവിടെയൊക്കെ പോകുമ്പോ കൂടുതൽ പറയാ, അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂർ അങ്ങേയറ്റെത്തുമ്പോ വേലയാണ്, ഉത്സവം തന്നെയാണ് വേല. നന്മാറ വല്ലങ്ങി വേല എന്നൊക്കെ പറഞ്ഞിട്ട് ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളിലെ ചടങ്ങുകളാണിത്. വേല, ഉത്സവം, ജോലി. ഓക്കെ, ദെൻ പൊരുൾ നാനാർത്ഥം. പൊരുൾ അർത്ഥം. യെസ്, അർത്ഥം. ഈശ്വരൻ, വേദന. അർത്ഥം ഈശ്വരൻ. ദെൻ വേദം, വേദം, വേദങ്ങള് അല്ലേ. വേദം ഒരു നാനാർത്ഥ പദം കൂടിയാണ്. ദെൻ ദീനം എന്ന് പറഞ്ഞാൽ എന്താ? ദീനം, ദയ. ദീനം ദയല്ല, വിഷമം. വിഷമം, രോഗം. ആ യെസ്, രോഗം, വിഷമം, ദുഃഖം. ഓക്കെ, രോഗം, ദുഃഖം. ദീനനായ നിന്നിഹ, അങ്ങനെയും പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, വിധി എന്താണ്? വിധി, ഈശ്വരന്റെ വിധി എന്നൊക്കെ നമ്മൾ പറയും. എന്താണ് വിധി? അല്ലെങ്കിൽ എന്താ പറയാ, നമ്മള് കോടതിയായിട്ടുള്ള വക്കീൽ, കോടതി വിധി എന്നൊക്കെ പറയും. സംഭവിക്കേണ്ടത്. ആ, ഇതെന്താ പറയാ, വിധി. വിധി പറയൽ എന്താണ്? വിധി പറയൽ തീരുമാനം. തീരുമാനം, സംഭവിക്കേണ്ടത്. നിയമം എന്ന് പറയാം, നിയമം എന്നാണ് വിധി പറയുന്നത്, നിയമം. ഓക്കേ, ദെൻ ഒന്ന് വിധി എന്നുള്ളത് അതെന്റെ വിധിയാണ് എന്ന് നമ്മൾ പറയില്ലേ, നമ്മൾ പഠിക്കുന്ന വിധിയെ. എനിക്ക് എത്ര മാർക്ക് കിട്ടുള്ളൂ, എനിക്ക് അതിനുള്ള വിധിയേ ഉള്ളൂ എന്ന് പറയില്ലേ, ആ വിധി. എന്താണ് അത്? ഈശ്വരന്റെ നിശ്ചയം, ഈശ്വര നിശ്ചയം. ദെൻ മതി, അറിയാം നിങ്ങക്ക്, ബുദ്ധി, തൃപ്തി, ചന്ദ്രൻ. ഓക്കെ, ദെൻ അപ്പോ ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. ഇത്ര ഞാൻ നോട്ട് സെൻഡ് ചെയ്തരാം, കോപ്പി ഇറ്റ് ആൻഡ് സ്റ്റഡി വെൽ. നെക്സ്റ്റ് ക്ലാസ് ഐ വിൽ ആസ്ക് എവ്രിബഡി
ഈ പറഞ്ഞ എല്ലാം ഞാൻ എല്ലാവരോടും ചോദിക്കും. ഓക്കെ, വിപരീതം, പര്യായം, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, നാനാർത്ഥം, ഇൻക്ലൂഡിംഗ് നാനാർത്ഥം. ഓക്കെ ഓക്കെ മൈ ഡിയർ ചിൽഡ്രൻ, സ്റ്റഡി വെൽ. താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു മാം.